തന്നെ ആദ്യത്തെ ഡ്യുവൽ സസ്പെൻഷൻ ഉള്ള ഒരു ഈ ബൈക്കാണിത്. ഇതിൻ്റെ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 55 ഫുൾ ത്രോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 25 ഒക്കെയാണ് സ്പീഡ് കിട്ടുക. പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 100 രൂപ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിച്ചാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സൈക്കിളോ എടുക്കണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ബൈക്കാണ്. അപ്പം ഇത് എടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് യാത്രകൾക്കൊക്കെ അത്യാവശ്യം സ്കൂട്ടർ, വീട്ടിലൊരു ഏവിയേറ്റർ ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഹെൽത്തും കുറച്ചൊരു എക്സസൈസും ആവും, അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു 52,500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത് ശരിക്കും ലാഭമോ നഷ്ടമോ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കറക്റ്റ് പറയാം. ഈ ഒരു ഈ ബൈക്കിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്യുവൽ സസ്പെൻഷൻ ഉള്ള ഒരു ഈ ബൈക്കാണിത്. അത് കണ്ടോ, ഈ ഒരു ഫ്രണ്ടിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് സസ്പെൻഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ ഏറ്റവും വലിയ ഒരു കാര്യം, അതായത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും 21 കിലോ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഇൻ കേസ് നമ്മുടെ കാറിലേക്കോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് വെക്കാനുള്ളതേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അച്ഛന് പണ്ട് സൈക്കിളിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു സൈക്കിള് എനിക്ക് ഉണ്ടാക്കി തന്നത്, മേക്ക് ചെയ്ത് പാർട്സ് വാങ്ങിച്ചിട്ട് അസംബ്ലി ചെയ്ത് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇത് അസംബ്ലി ചെയ്തു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ഫിക്സിംഗ് ആണ്. ഇതുണ്ടോ, ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്കിത് അത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് നമുക്ക് ബോക്സിൽ, അതിൻ്റെ ബോക്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CST ഓൾട്ടറൈൻ ടയേഴ്സാണ്. അതായത് എല്ലാ ടെറൈൻസിലും നമുക്ക് ഈ ഒരു ടയർ യൂസ് ചെയ്യാം. അത്യാവശ്യം കണ്ടോ, നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് ടയേഴ്സാണ്. ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്. ഇതുണ്ട്, ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇത് കണ്ടോ, ഇതിൽ ഫ്രണ്ടിലും റിയർ സൈഡിലും ഒരു മെക്കാനിക്കൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അത് 160 mm ആണ് അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു LED ലൈറ്റ്സും കാണാം. കൂടാതെ നമുക്ക് ഹാൻഡിലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഹാൻഡിലിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഒരു ചെറിയൊരു സപ്പോർട്ടും അത്യാവശ്യം ഗ്രിപ്പോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈ ബൈക്കിൻ്റെ മോട്ടർ ഇത് ഈ ഒരു ഭാഗത്താണ്. 250 വാട്ടിൻ്റെ ഒരു മോട്ടറാണ് ഇതിലുള്ളത്. അതുകൂടാതെ ഇത് ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 36 വാട്ടിൻ്റെ 10.4 AH ബാറ്ററിയാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്കൊരു കീ ഓപ്ഷൻ കണ്ടോ, ഇത് നമുക്ക് ഇവിടുന്ന് കീ യൂസ് ചെയ്ത് ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പീസ് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ തന്നെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. അപ്പം സൈക്കിൾ അകത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കേബിൾ യൂസ് ചെയ്ത് നമുക്കിത് ചാർജ് ചെയ്യാം. ചാർജിങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 മണിക്കൂറാണ് ഇവർ പറയുന്ന ആ ഒരു റേഞ്ച്. അത്രയും നേരം ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 55 റേഞ്ചിൽ നമുക്ക് ഇതിൽ ത്രോട്ടിൽ യൂസ് ചെയ്ത് ഈ ഒരു മോട്ടറിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ഇതിൻ്റെ സ്പീഡ് വരിക. അപ്പം ഞാനിതിപ്പോൾ ഒരു 1 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അച്ഛനാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അച്ഛൻ പറയുന്നത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ലോക്കൽ പർപ്പസിനൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എന്തുകൊണ്ട്, നമുക്ക് ഫ്യൂവൽ അത്രയും ലാഭമല്ലേ. വേറൊരു കാര്യം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമുക്കൊരു എക്സ്ട്രാ ആക്സസറീസിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് ഇന്ന് നമുക്കിപ്പോൾ ഒരു ചെറിയ മഴയുള്ള അല്ലെ വെള്ളമുള്ള സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ചെളി ബാക്ക് സൈഡിലേക്ക് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. ഈ ഒരു മഡ്ഗാർഡിൻ്റെ ഭാഗം കുറച്ചുകൂടെ വീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഈസിയാണ്. ഇതുണ്ട്, ഈ ഒരു ഭാഗത്തൊരു ലോക്കുണ്ട്, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ട്രാവൽ ചെയ്തിരുന്നു ഞാനിപ്പം ഇന്ന് രാവിലെ ഒരു 21 km ഓടിച്ചിരുന്നു. നല്ല കംഫേർട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടിയായിരുന്നു, കുഴപ്പമില്ല. കാര്യം അത്യാവശ്യം ഒരു കയറ്റമൊക്കെ വന്നപ്പോഴത്തേക്കും ഇതിൽ പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് തന്നെ എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റി.
അപ്പം ഈ കാണുന്നത് ഇതിൻ്റെ LCD ഓഡോമീറ്റർ ആണ്. ഇത് ഓൺ ചെയ്യുന്നത് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട്, നമുക്ക് ഇലക്ട്രിക്കൽ യൂസ് ചെയ്തിട്ട് പോകണമെങ്കിൽ നമുക്കിത് ഓൺ ചെയ്യാം. ഇവിടെ ഒരു ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണാവും. ഇത് കണ്ടോ, ഓണാവും. അതിൽ തന്നെ ആ ഒരു എനർജി ബാർ, ഇപ്പം ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഒരു 21 കിലോമീറ്ററോളം നമ്മൾ ഇതുകൊണ്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എനർജി ലെവലാണ് ഈ കാണിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ സ്പീഡ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സ്പീഡ് എന്ന് വെച്ചാൽ ത്രോട്ടിൽ കൊടുത്തു പോകുമ്പോഴത്തേക്കും മാക്സിമം സ്പീഡ് 25 ഒക്കെയാണ് കിട്ടണേ. കൂടാതെ ഈ പാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഈ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 5 രീതിയിൽ നമുക്ക് ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് ഉണ്ട്. 5 രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു കയറ്റം വന്നു, പല ടൈപ്പ് ഓഫ് കയറ്റം ഉണ്ടല്ലോ, വലിയ കയറ്റങ്ങളുണ്ട്, ചെറിയ കയറ്റങ്ങളുണ്ട്. ആ ഒരു കയറ്റത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ പെഡൽ അസിസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ പാസ് 1, പാസ് 2. ഇപ്പം ചെറിയൊരു കയറ്റമാണെങ്കിൽ പാസ് 1 കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒരു ഇലക്ട്രിക്കലിൻ്റെ സപ്പോർട്ടും കിട്ടും, അതുപോലെ തന്നെ ആ പെഡലിൻ്റെ ആ ഒരു ഫീലോട് കൂടി നമുക്ക് ചവിട്ടി ചവിട്ടി പതിയെ ഗ്രാജുവലി കയറ്റാമെന്നാണ്. കുറച്ചുകൂടി ഒരു ടൈറ്റൊക്കെ ഉള്ളൊരു കയറ്റമാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ഇത് മാറ്റി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രസമാണ് അത് ഓടിക്കാൻ, വല്ലാത്തൊരു ഫീലാണ്. അതായത് നമുക്ക് വലിയ സ്ട്രെയിനോ കാര്യങ്ങളൊന്നും വരുന്നില്ല, കൂളായിട്ട് തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പെഡൽ അസിസ്റ്റ് കഴിഞ്ഞ് പിന്നെ ബാക്കി 4 മോഡ്സ് കൂടി ഉണ്ട്. അതിലൊന്ന് മെക്കാനിക്കലി നമ്മൾ ചവിട്ടി പോകുന്നതിൻ്റെ ഒരു ടൈപ്പ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ മോഡുണ്ട്. അതായത് നമുക്കിവിടെ ത്രോട്ടിൽ ഇതുണ്ട്. നമുക്ക് ഫുൾ ഈ ഹാൻഡിൽ ബാറിൽ ഫുള്ളല്ല, ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യും, കണ്ടോ. ഇത് ത്രോട്ടിൽ മോഡ്. അങ്ങനെ ത്രോട്ടിൽ മോഡുണ്ട്. പിന്നെ ക്രൂയിസ് മോഡുണ്ട്. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നമുക്ക് വേണ്ട സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വോക്ക് മോഡ്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വെഹിക്കിൾ ഷൗട്ടാണ്, നമുക്ക് ഇറങ്ങി നടന്നുകൊണ്ട് ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്കിത് ഇവിടെ കണ്ടു, ഈ ഒരു സ്വിച്ചിൻ്റെ ഇവിടെ ഒരു ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, വെഹിക്കിൾ തന്നെ പോവും. ഇതുണ്ടോ, വെഹിക്കിൾ തന്നെ പോകുന്നത് കണ്ടോ, അങ്ങനെ പോവും. അങ്ങനെയുള്ള മോഡ്സുകളാണുള്ളത്. അത് നമുക്ക് യൂസേഴ്സിന് വളരെ യൂസ്ഫുൾ ആകും വിധമുള്ള എല്ലാ ടൈപ്പ് ഓഫ് മോഡ്സും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ആണ്. അതും ഈസി ആയിട്ട് തന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ അപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഗിയർ അപ്പായിക്കൊണ്ടിരിക്കും. ഇതിൽ പിന്നെ ചെറിയൊരു ഹോൺ ഉണ്ട്. ഇതുണ്ടോ, ചെറിയൊരു വലിയൊരു സൗണ്ടോ കാര്യങ്ങളോ, ചെറിയൊരു ഹോണും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു സൈക്കിൾ വരുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടല്ലേ വരിക, അത് ആ ഒരു യൂസ്ഫുൾ ആകുമ്പോൾ അത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് കണ്ടോ, ഈ ഒരു പെഡൽ അസിസ്റ്റിൻ്റെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതനുസരിച്ചിട്ട് ഇവിടെ 3 ഓപ്ഷനുണ്ട്. ആ ഒരു 3 ഓപ്ഷനും ചേഞ്ച് ആവും. അത് നമുക്ക് നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് നമുക്ക് സ്പീഡും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷൗട്ടറിൻ്റെ പെഡൽ ഷൗട്ടറിൻ്റെ ആ ഒരു സ്പീഡും അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ സ്പീഡും അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 55 ഫുൾ ത്രോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പീഡെന്ന് പറയുന്നത് 25 ഒക്കെയാണ് സ്പീഡ് കിട്ടുക. കൂടാതെ നമുക്ക് ഇതിൻ്റെ പെഡൽ അസിസ്റ്റിയുടെ കൂടി നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 65+ കിട്ടുന്നുണ്ട്. പെഡൽ അസിസ്റ്റ് പ്ലസ് ഒരു മോട്ടറിൻ്റെ സപ്പോർട്ട് കൂടെ വരുമ്പോഴത്തേക്കും അത്രയും കിട്ടുന്നുണ്ട്. കൂടാതെ 120 കിലോ ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അത്രയും വെയിറ്റ് ഉള്ള ആൾക്ക് വരെ ഇതിൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ബൈക്കിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഒരു 1 ഇയർ വാറണ്ടിയാണ് ഈ മോട്ടോറുടെ കമ്പനി നൽകുന്നത്. അതുകൂടാതെ ഇതിൽ എനിക്ക് ആക്സസറീസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് നമുക്ക് ഓഫറിൽ കിട്ടുന്നതാണ്. അത് ഏകദേശം ഒരു 4000 രൂപയോളം വില വരുന്ന സാധനങ്ങളുണ്ട്. അതായത് ഹെൽമെറ്റ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, അതുപോലെ തന്നെ പമ്പുണ്ട്. അത്രയും കാര്യങ്ങളടങ്ങുന്ന ഒരു കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദ വേ ആണ്. ആക്സസറീസ് ഒക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒരു പ്രൊമോ കോഡുണ്ട്, പ്രോ റൈഡർ 21 എന്നുള്ളത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ 4000 രൂപയുടെ ആ ഒരു ഇത്രയും കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. വാങ്ങാൻ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊമോ കോഡ് കൊടുക്കാം. താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിയോളൂ. We'll be right back.
ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു ഈ മോട്ടോറാട്ട് ഈ ബൈക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പം ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അഫോർഡബിൾ പ്ലസ് അതുപോലെ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ബൈക്ക് എന്തുകൊണ്ടും നല്ലതല്ലേ. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കുറച്ച് നാളൊന്ന് യൂസ് ചെയ്തിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കൂടെ പിന്നീട് ചെയ്യാം. നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു എൻ്റെ ഈ ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വാഹന വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അതിരാമല്ലി സൈനിങ് ഔട്ട്.